സുരേഷ് ഗോപിയും ഭാരതീയ ജനതാ പാർട്ടിയും കേരളത്തിൽ ജയിച്ചത് ഏതെങ്കിലും പൂരം തിരക്കിയിട്ടല്ല, ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയാണ് ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ ഉജ്ജ്വലമായിട്ടുള്ള വിജയം നേടിയത്. ഒരു പൂരം കലക്കിയിട്ടാണെങ്കിൽ 20% വോട്ടിലേക്ക് എങ്ങനെയാണ് മറ്റ് മണ്ഡലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി എത്തുന്നത്? ഒരു പൂരം കലക്കിയിട്ടാണെങ്കിൽ കേവലം 15,000 വോട്ടിന് രാജീവ് ചന്ദ്രശേഖർ എങ്ങനെ പരാജയപ്പെടും? ഒരു പൂരം കലക്കിയിട്ടാണെങ്കിൽ വി മുരളീധരൻ ആറ്റിങ്ങൽ എങ്ങനെ 3.5 ലക്ഷം വോട്ട് പിടിക്കും? ഇതെല്ലാം ഇവിടുത്തെ ജനങ്ങൾ കണ്ടതാണ്. ആലപ്പുഴയിൽ എങ്ങനെ BJP 3 ലക്ഷം വോട്ട് പിടിക്കും? അതുകൊണ്ട് വ്യാജ പ്രചാരണങ്ങൾ കൊണ്ടോ BJP നേടിയ ഉജ്ജ്വലമായ വിജയത്തിന്റെ ശോഭ കെടുത്തിയത് കൊണ്ടോ ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ട് എന്ന് LDFഉം UDFഉം മനസ്സിലാക്കണം. LDFന്റെയും UDFന്റെയും അഴിമതിക്കെതിരായി തുടർച്ചയായിട്ടുള്ള പോരാട്ടങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി തുടരുക തന്നെ ചെയ്യും. ഈ സർക്കാരിന് അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികമായ അവകാശം നഷ്ടമായിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് ധാർമ്മികമായും രാഷ്ട്രീയമായും അധികാരത്തിൽ തുടരാനുള്ള അർഹത നഷ്ടമായിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ച് പുതിയ ജനവിധി തേടണമെന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സുചിന്തിതമായ അഭിപ്രായം. ഈ സർക്കാർ രാജിവെക്കണം, ജനവിധി തേടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിരന്തരമായ പ്രചാരണങ്ങളും പ്രക്ഷോഭങ്ങളും സംസ്ഥാനത്ത് സംഘടിപ്പിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാകുമെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലേക്കെല്ലാം ഇവിടെ നേതാക്കന്മാർ സംസാരിക്കും. കേരളത്തിൽ ഇരട്ട നീതിയാണ് എല്ലാ കാര്യത്തിലും. ഒരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കാം, വഖഫ് ബോർഡിലെ പരിഷ്കാരങ്ങൾക്കെതിരായി വലിയ ചർച്ചകളാണ് കേരളത്തിൽ നടക്കുന്നത്. LDFഉം UDFഉം ഇവിടെ വഖഫിന്റെ പാർലമെന്ററി പാർട്ടി അംഗമായ പാർലമെന്ററി ബോർഡ് കമ്മിറ്റി മെമ്പറായാണ് അപരാജിത സാരംഗി ഇവിടെ ഇരിക്കുന്നത്. ഈ മുനമ്പത്ത്, കൊച്ചിയിൽ ഈ മുനമ്പത്ത് ആയിരക്കണക്കിന് വിശ്വാസികൾ, ക്രൈസ്തവ വിശ്വാസികൾ വഖഫ് ബോർഡിന്റെ തെറ്റായ നടപടിക്കെതിരായി, അവരുടെ ഭൂമി കൈയേറിയതിനെതിരായിട്ട് വലിയ പ്രചാരണം നടക്കുകയാണ്. ക്രൈസ്തവ സഭകളെല്ലാം, KCPC ഉൾപ്പെടെയുള്ള എല്ലാ ക്രൈസ്തവ സംഘടനകളും ഇതിനെതിരായ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. കേരളത്തിലെ ക്രൈസ്തവ സംഘടനകളെല്ലാം വഖഫ് ബോർഡിലെ പരിഷ്കാരങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്രത്തിന് കത്തയച്ചിരിക്കുകയാണ്. ഞാൻ VD സതീശനോടും സുധാകരനോടും ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ആരുടെ പക്ഷത്താണ്? മുനമ്പത്തെ ക്രിസ്ത്യാനികളുടെ കൂടെയാണോ അതല്ല കയ്യേറ്റക്കാരുടെ കൂടെയാണോ എന്ന് വ്യക്തമാക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാവണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. എല്ലാ കാലത്തും ക്രൈസ്തവരുടെ വികാരം മുതലെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നേരിടുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ആഗ്രഹമുണ്ടോ KCPCയോടും കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തോടൊപ്പം നിൽക്കാൻ? അതല്ല, മാർക്സിസ്റ്റുകാരെ പോലെ നിങ്ങളും ഒരു പക്ഷത്താണോ? ഇതറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ആ വിഷയത്തിലും ശക്തമായ നിലപാട് ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിക്കും. കുഞ്ഞാലിക്കുട്ടിയുമായിട്ടും കോൺഗ്രസിലെ എല്ലാ നേതാക്കളുമായിട്ടും അടുത്ത ബന്ധമാണ്. നിങ്ങൾ എന്താണ് അത് ചർച്ച ചെയ്യാത്തത്? ഈ ADGP രാഹുൽ ഗാന്ധിയെയും കണ്ടിട്ടുണ്ട്, ഈ ADGP കുഞ്ഞാലിക്കുട്ടിയെയും കണ്ടിട്ടുണ്ട്, ഈ ADGP BD സതീശന്റെ വളരെ അടുത്ത ആളാണ്. എന്താ നിങ്ങൾ അത് ചർച്ച ചെയ്യാത്തത്? അതപ്പോ ഒരാൾ ADGP ഒരാളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അത് പൂരം കലക്കാനാണ് എന്ന് പറയാൻ എന്തിന്, എന്ത് വിഡ്ഢിത്തമാണ് സതീശൻ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പരസ്യമായിട്ടാണോ കുഞ്ഞാലിക്കുട്ടിയും പിന്നെ ADGP കാണുന്നത്? പരസ്യമായിട്ടാണോ BD സതീശനും പിന്നെ ADGP കാണുന്നത്? ഈ ADGP തന്നെയല്ലേ പുനർജനി കേസ് അന്വേഷിക്കാൻ പോയപ്പോ അത് വേണ്ടെന്ന് പറഞ്ഞു. നോക്കൂ, നിങ്ങൾ എന്റെ പേരിലുള്ള എല്ലാ കേസും ചാർജ് ചെയ്തു, ചോദ്യം ചെയ്തു, നുണ പരിശോധിച്ചു, പിന്നെ ശബ്ദ പരിശോധിച്ചു, ജയിലിൽ അടച്ചു. BD സതീശന്റെ ഒരു രോമം തൊടാൻ ഇതുവരെ LDF സർക്കാർ തയ്യാറായിട്ടുണ്ടാവും? എത്ര കോടി രൂപയാണ് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് പുനർജനി തട്ടിപ്പ് BD സതീശൻ നടത്തിയിരിക്കുന്നത്? എന്താ BD സതീശൻ ഇത്രമാത്രം ഒരു ഇമ്മ്യൂണിറ്റി കിട്ടാൻ കാരണം? അന്തർധാരയാണ് കേരളത്തിന്റെ UDFഉം LDFഉം. അത് നിങ്ങൾ ഈ അടക്കമുള്ള BD ആരാണ്? ഈ BD സതീശൻ അടക്കമുള്ളവർ പറയുന്നത് എന്താണ്? ഭേദവാക്യം പറയുന്ന പോലെ പറഞ്ഞത് എന്തിന്, എന്ത് കാര്യത്തിനാണ് ഞാൻ ചോദിക്കുന്നത്? അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ BD സതീശൻ വിളമ്പുന്ന വിഡിത്തം ഇങ്ങനെ ഏറ്റു പറയാനുള്ളതാണ് നിങ്ങൾക്ക്? എന്ത് എന്തിനാണ് മെസ്സേജ്? ഏത് കാര്യത്തിലാണ് പറയട്ടെ, ഞങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ഞാൻ എന്തിനാണ്? അല്ലല്ല, വാർത്ത വന്നതിന് അങ്ങനെ തന്നെയാണ്. എന്റെ ബൈറ്റ് നിങ്ങൾ നോക്കിയാൽ അറിയാം.
പൂരവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നാണ് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞത്. പിന്നെ എന്തിനാണ് എന്റെ വയറ്റിൽ അത് വളരെ ക്ലിയർ അണ്ടർസ്റ്റുണ്ട്. പിന്നെ ചുമ്മാ ചോദിക്കുന്ന ഞാൻ അന്ന് പറഞ്ഞ ഒരു ഉണ്ടയില്ലാത്ത വെടിയാണ്. ഇപ്പോഴും പറയുന്നു വി ഡി സതീശൻ ഉണ്ടയില്ലാത്ത വെടി ആവർത്തിക്കുകയാണ്. കാരണം പൂരവുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല.